നമുക്ക് ദന്തപാല എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി ദന്തപാലയിൽ നിന്ന് കുറച്ച് ഇലകൾ ആദ്യം പൊട്ടിച്ചെടുക്കാം ദന്തപാല വളരെ ശ്രദ്ധിച്ച് വേണം ഇതുപോലെ ഇരിക്കുന്ന വേറെ കുറേ ചെടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇലകൾ നല്ലപോലെ അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി വേണം ദന്തപാല ആണോ എന്നുള്ളത് തീർച്ചപ്പെടുത്തിയിട്ട് വേണം ദന്തപാല എണ്ണയ്ക്ക് വേണ്ടി ഇലകൾ കളക്ട് ചെയ്യാൻ നമുക്ക് ദന്തപാല എണ്ണ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ദന്തപാലയുടെ ഇലകൾ വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് കഴുകിയിട്ടില്ല ഞാൻ തുടച്ച് വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ഇലകളും നമുക്കൊരു ചില്ല് പാത്രത്തിലാണ് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ വെളിച്ചെണ്ണയാണ് അതിൽ നിന്ന് നമുക്കൊരു കുറച്ച് മാത്രം ഒരു 100 ഗ്രാം വെളിച്ചെണ്ണയ്ക്ക് അത്ര അളവ് ദന്തപാല ഇട്ട് ഉപയോഗിക്കാമെങ്കിൽ എത്ര കഠിനമായ സ്കിൻ അസുഖങ്ങളും ത്വക്ക് രോഗങ്ങളും നമുക്ക് മാറ്റാൻ പറ്റും ഇതിപ്പോൾ ഞാൻ താരന് വേണ്ടി തയ്യാറാക്കുന്നതായതുകൊണ്ട് ഇല ഒരുപാട് കൂടുതൽ എടുത്തിട്ടില്ല എന്നാലും ഒരു 100 ഗ്രാം വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി തയ്യാറാക്കാനാണ് ഞാൻ ഇത്ര ഇല എടുത്തിരിക്കുന്നത് ഇതൊരു 20 ഇലയോളം ഉണ്ട് അപ്പോൾ ഞാനിത് ഈ എണ്ണ കുറച്ചെണ്ണ ഈ ചില്ല് പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ഈ ദന്തപാലയുടെ ഇലകൾ ഒന്ന് ചെറുതാക്കി ഇടാം കാരണം ഈ പാത്രം ചെറുതായതുകൊണ്ട് നമുക്ക് രണ്ടായിട്ട് മുറുക്കി ഒന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇല ഈ എണ്ണയ്ക്കകത്ത് മുങ്ങി കിടക്കണം ഇതിനെ നമുക്ക് വെയിലിൽ വെച്ച് ഇതിൻ്റെ ഇല നല്ലതുപോലെ ഈ എണ്ണയിൽ ഇറങ്ങുന്നത് വരെ വെയിൽ കൊള്ളിച്ച് അത് തുടർച്ചയായിട്ട് നന്നായിട്ട് എണ്ണയിലേക്ക് ഇലയുടെ ഗുണങ്ങൾ മൊത്തം ഇറങ്ങുന്നത് വരെ വെയിലിൻ്റെ കാഠിന്യം അനുസരിച്ചിട്ട് നമ്മൾ വെച്ച് അത് എണ്ണ ഇല ഉണങ്ങുന്ന പരുവം ആ ഒരു രീതി ആവുന്നത് വരെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം അതിനുവേണ്ടി ഞാനിത് വെയിലത്ത് കൊണ്ട് വയ്ക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ ഈ ദന്തപാല വെയിലത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇതിന് വരുന്ന മാറ്റങ്ങൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ ദന്തപാല എണ്ണ ശരിയായിട്ടുണ്ട് ഇതിന് നമുക്ക് അരിച്ചൊരു കുപ്പിയിലാക്കി സൂക്ഷിച്ചു വയ്ക്കാം താരൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഔഷധമാണ് ഈ എണ്ണ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക